സുഹൃത്തുക്കളെ നമസ്കാരം. നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ അതോ നമ്മളെ കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിലെ പള്ളിക്കര, അതായത് ബേക്കൽ പള്ളിക്കര ഓവർ ബ്രിഡ്ജാണ്, മേൽപ്പാലാണ്, റെയിൽവേ മേൽപ്പാലാണ്. ഇതിലൂടെ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഭവമുണ്ട്, സ്ട്രീറ്റ് ലൈറ്റ്. അതായത് കാഞ്ഞങ്ങാട് മുതൽ കാസർഗോഡ് വരെയുള്ള KSTP റോഡിൽ ആകെയുള്ളൊരു സ്ട്രീറ്റ് ലൈറ്റ് ഈ പള്ളിക്കര മേൽപ്പാലത്തിലാണ്. അതെൻ്റെ അറിവിൽ ചിലപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കയ്യിലുള്ളതുകൊണ്ടായിരിക്കാം അതിൻ്റെ മുകളിൽ മാത്രം സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ KSTP റോഡ് ഏകദേശം 2013 തുടങ്ങി 2019 അവസാനിച്ച നമ്മുടെ എല്ലാം സ്വപ്ന പദ്ധതിയാണ്, കാസർഗോഡ് ടു കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേ SH57. പക്ഷേ ഇതിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഓപ്പൺ ചെയ്ത് മാക്സിമം 1 മാസം അല്ലെങ്കിൽ 2 മാസം പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിന് ഞാൻ എങ്ങനെയും കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതിൻ്റെ ബാറ്ററിയൊക്കെ മോഷണം പോയി, ആ സ്ട്രീറ്റ് ലൈറ്റുള്ള മറ്റു കാര്യങ്ങളെല്ലാം സോളാറിൻ്റെ ബാറ്ററി മോഷണം പോയി. അതുകൊണ്ടാണ് റോഡിന് ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഒരു 15 വർഷമാണ് റോഡിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിന് അവർക്കതിന് മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിനവർ പരാതി കൊടുക്കണം. അതാ നോക്ക്, ഒരൊറ്റ ലൈറ്റ് ഓപ്പണെങ്കിൽ ഇപ്പോൾ കുട്ടികളും മാത്രം 1, 2 അതാ മുകളിൽ നിങ്ങൾക്ക് കാണാം, 3, 4 ഇതാ ഒരു സ്ട്രീറ്റ് ലൈറ്റ് രാത്രി കത്തുന്നില്ല. ഉദുമയെന്ന് ഒക്കെ ഉദുമ ടൗൺ കഴിഞ്ഞ് കളരാട് ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര കൂറ്റാക്കൂറ്റി ഇരുട്ടാണ് റോഡ്. അതുപോലെ തന്നെ ചളയങ്കോട് ഭാഗത്തൊക്കെ നോക്കണം, ചളയങ്കോട് കഴിഞ്ഞ് കാസർഗോഡ് വരെ കൂറ്റാക്കൂറ്റി ഇരുട്ടാ രാത്രി. അതിൽ 4 പേരെ റോഡിൽ നിന്ന് കുത്തിക്കൊന്നാൽ ഏതെങ്കിലും വാഹനത്തിൽ വെട്ടത്തിൽ മാത്രമേ കാണാൻ പറ്റൂ, അല്ലാതെ ഒരാൾക്കും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുമ്പോൾ പഞ്ചായത്ത് സ്ഥാപിക്കുന്നുണ്ട് ചില സ്ഥലത്തെല്ലാം ഹൈമാസ് ലൈറ്റുകൾ, അതൊക്കെ അത് ടൗണുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ KSTP സ്ഥാപിച്ച ഒരൊറ്റ ലൈറ്റും കത്തുന്നില്ലെന്ന് വെച്ചെങ്കിൽ എന്താണത്? ഇപ്പോൾ പാലക്കുന്ന് ടൗണാണ് ഇതിന്, ഈ കാണുന്നത് ഹൈമാസ് ലൈറ്റ്, അത് പഞ്ചായത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റാണ്. പിന്നെ നോക്ക്, ഒരു സ്ഥലത്തും ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അധികാരികൾ ഇതിനൊരു പോകുമ്പോഴി കണ്ടെത്തണം. കാരണം വെച്ചാൽ ഒരു നാടിൻ്റെ സ്റ്റൈൽ അല്ലെങ്കിൽ സുരക്ഷ എന്ന് പറയുന്നത് റോഡിന് ഇരുവശമുള്ള സ്ട്രീറ്റ് ലൈറ്റാണ്. ഇത് മുമ്പൊക്കെ പഞ്ചായത്ത് സ്ഥാപിക്കുന്നുണ്ടായിരുന്നു, അതിന് തട്ടിയെടുത്തിട്ട് ഇപ്പോൾ KSTP ഞങ്ങൾ സ്ഥാപിക്കാന്ന് പറഞ്ഞാൽ ഈ റോഡ് നോക്കുമ്പോൾ അവരതിൻ്റെ കരാറ് ഏറ്റെടുത്ത് നല്ല ലൈറ്റും കാര്യങ്ങളായിട്ട് ആദ്യത്തെ ഒറ്റ ദിവസം തിളക്കി വിട്ടത്. ഇപ്പോൾ നോക്ക്, തിളങ്ങാൻ പറ്റും ഒരു ടോർച്ചിൻ്റെ ലൈറ്റ് വരെ ഒരു റോഡ് ഈ വണ്ടിൻ്റെ ലൈറ്റ് മാത്രമാണുള്ളത്. ഓൾറെഡി ഇരുട്ടിലായ കാസർഗോഡിനെ KSTP കൂടി വീണ്ടും വീണ്ടും ഇരുട്ടിലാക്കിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി KSTP റോഡല്ല, വേറെ മാങ്ങാട് കൂളിക്കുന്ന റോഡിൽ ഒരു കുട്ടി രാത്രി ഓടയിലേക്ക് വീണിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് അത് കുട്ടീൻ്റെ മൃതദേഹം കിട്ടി. ഇതൊക്കെ ലൈറ്റിൻ്റെ അഭാവം കൊണ്ടാണ്, അവിടുത്തെ നാട്ടുകാർ കാണാൻ പറ്റില്ല ലൈറ്റില്ലാത്തതുകൊണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞാൽ കുട്ടീൻ്റെ മൃതദേഹം കിട്ടുന്നത് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്, ഇതിന് പരിഹാരം കണ്ടേ പറ്റും. കാരണം ഇത് ജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കും.